ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുവായ തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി സ്ലാം നാം തിരഞ്ഞെടുത്തതായ വ്യക്തിത്വമാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ നിറഞ്ഞതായ ജീവിതമായിരുന്നല്ലോ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുള്ളത്. ആ പരീക്ഷണങ്ങളിൽ പരിപൂർണമായി വിജയിച്ചതായ വ്യക്തിയാണ് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വൈദ ബതല ഇബ്രാഹിം റബ്ബഹു ബികലിമാതിൻ ഫഅതമ്മഹുന്ന. ധാരാളം പരീക്ഷണങ്ങൾ നിറഞ്ഞതായ ജീവിതമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയത്. ആ പരീക്ഷണങ്ങൾ പരിപൂർണമായി വിജയിച്ചതായ വ്യക്തിയാണ് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പദവി അല്ലാഹു ഉയർത്തുകയാണ്. ആ ഇബ്രാഹിമിനെ നാം ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ തിരഞ്ഞെടുത്തതാണ്. അല്ലാഹുവിന്റെ ഖലീലാണ് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹം പാരത്രിക ലോകത്ത് സ്വാലിഹീങ്ങളോടൊപ്പമാണെന്ന് വിശുദ്ധമാണ് ഖുർആൻ. നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം എന്ന് പറയുന്ന അലൈഹിസ്സലാം പ്രവാചകനെ കുറിച്ച് അല്ലാഹു പറയുന്നു അദ്ദേഹം സ്വാലിഹായ മനുഷ്യനാണ്. അതുപോലെ ശ്രദ്ധിക്കണം നിങ്ങൾ എല്ലാവരും, ഒരു പ്രവാചകനെ കുറിച്ച് അല്ലാഹു എടുത്തു പറയുന്നു ആഖിറത്തിൽ പരലോകത്തിൽ അദ്ദേഹം സ്വാലിഹാണ്. സ്വാലിഹാവുക എന്ന് പറയുന്നത് നിസാരമല്ല എന്നതിലേക്കുള്ള സൂചികയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളില്ലാതെ വിഷമിച്ചു. അവസാനം അള്ളാഹു അദ്ദേഹത്തിന് പ്രായാധിക്യ സമയത്ത് നൽകിയ മകനാണ് സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാം. എന്താ ഇസ്മായിൽ നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? അതിനുശേഷം നൽകിയതാകുന്ന ഇസ്ഹാഖ് എന്ന പ്രവാചകരെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? നോക്കൂ നിങ്ങൾ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദുക്കുർ ഫിൽ കിതാബി ഇസ്മായിൽ إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു മറിയമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്മായിൽ നബി അലൈഹി സ്സലാമിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. വദുക്കുറു ഫിൽ കിതാബി ഇസ്മായിൽ. നബിയേ നബിയേ, തങ്ങൾ ഇസ്മായിൽ എന്ന പ്രവാചകരെ കുറിച്ച് ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ. ഇന്നഹു കാന സാദിഖൽ വഅദ്, വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചെന്ന പ്രവാചകരായിരുന്നു സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാം. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ, തന്റെ കുടുംബത്തോട് തന്റെ ഭാര്യയോട് തന്റെ മക്കളോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്ന വ്യക്തിയാണ്. തന്റെ കുടുംബത്തോട് സകാത്ത് കൊണ്ട് കൽപ്പിച്ചിരുന്ന വ്യക്തിയാണ്. തന്റെ കുടുംബത്തോടും തന്റെ മക്കളോടും അല്ലാഹുവിന്റെ മുന്നിൽ ആരാധന നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തരുത് എന്ന് കൽപ്പിച്ചതായ ഇബ്രാഹിം. അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ പടച്ചറബിന്റെ ദർബാറിൽ സംതൃപ്തിപ്പെട്ടതായ അടിമയായി മാറിയെന്ന് വിശുദ്ധമായ ഖുർആൻ. റബ്ബിന്റെ സംതൃപ്തി ലഭിച്ച അടിമയായി ഇസ്മായിൽ നബി അലൈഹിസ്സലാം മാറി. എന്തുകൊണ്ട്? സ്വന്തം കുടുംബത്തോട് ഭാര്യയോട് മക്കളോടൊക്കെ നിസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ടേയിരുന്നു അല്ലേ. നമുക്കിടയിൽ ചില മാതാപിതാക്കൾ ഇപ്പോഴും അത് നിലനിർത്തി പോരുന്നവരുണ്ട്. സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോ, മഗരിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ, അല്ലെങ്കിൽ മക്കൾ വീട്ടിൽ അലസതയോടുകൂടി നിലകൊള്ളുന്ന സമയത്ത് ബാങ്ക് മുഴങ്ങുമ്പോ വേഗം പള്ളിയിൽ പോകൂ എന്ന് പറയുന്ന രക്ഷിതാക്കൾ ഇപ്പോഴുമുണ്ട് അല്ലേ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായസ് നൽകട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അല്ലാഹു സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എങ്ങനെ നമ്മുടെ മക്കളെ സാലിഹാക്കി തീർക്കാം? എങ്ങനെ നമ്മൾ സാലിഹായി തീരും? രക്ഷിതാക്കളെ, നമ്മൾ സ്വാലിഹാകണമെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്നതിനോടൊപ്പം, നമ്മൾ സകാത്ത് കൊടുക്കുന്നതിനോടൊപ്പം കുടുംബത്തോടും അതുകൊണ്ട് കൽപ്പിക്കുന്നവരാകണം.
അങ്ങനെ കൽപ്പിച്ചു സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാം. തന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും കൽപ്പിക്കുമായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന് വിശുദ്ധമായ ഖുർആൻ. അങ്ങനെ കൽപ്പിക്കുന്നതായ ഒരു രക്ഷിതാവിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുക്കുകയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ടതായ സ്വാലിഹായ അടിമയാണ്, സ്വാലിഹായ മനുഷ്യനാണ്. നോക്കൂ, നിങ്ങൾ ഖുർആൻ എത്രയോ ആയത്തുകൾ കാണാൻ സാധിക്കും. ووهبنا له إسحاق ويعقوب ووهبنا له إسحاق ويعقوب وكلا هدينا ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻആമിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം പ്രവാചകന്മാരുടെ പേരുകൾ അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ട് പറയുന്നു, വസക്കരിയ വയഹിയ വഈസ വഇല്യാസ്. സക്കരിയ നബി അലൈഹിസ്സലാമും യഹിയ നബി അലൈഹിസ്സലാമും ഇല്യാസ് നബി അലൈഹിസ്സലാം അടക്കമുള്ളതായ പ്രവാചകന്മാർ, എല്ലാ പ്രവാചകന്മാരും കുല്ലും മിന സ്വാലിഹീൻ, ഇവരെല്ലാം സ്വാലിഹീങ്ങളാണ്, സജ്ജനങ്ങളാണ്, ഇവരൊക്കെ സ്വാലിഹീങ്ങളായ വ്യക്തികളാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. എല്ലാ പ്രവാചകന്മാരും എത്ര പ്രവാചകന്മാരുടെ പേരുകളാണ്. വബശ്ശറനാഹു ബിഇസ്ഹാഖ വയഅഖൂബ് وبشرناه بإسحاق ويعقوب وإنه من الصالحين. മക്കളില്ലാതെ വിഷമിച്ചതായ ബഹുമാനപ്പെട്ടതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ എന്ന പൊന്നുമോനെ നൽകിയതോടൊപ്പം അല്ലാഹു ഇസ്ഹാഖ് എന്ന മകനെ അല്ലാഹു സമ്മാനിക്കുകയാണ്. ആ ഇസ്ഹാഖ് എന്ന മകനെ കുറിച്ച് അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ്, വഇന്നഹു മിനസ്സാലിഹീൻ, അദ്ദേഹം സ്വാലിഹാണ്, സ്വാലിഹാണ്, അദ്ദേഹം നല്ല വ്യക്തിയാണ്, സജ്ജനങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്. അത്രല്ല, അദ്ദേഹത്തിന്റെ പരമ്പരകൾ മുഴുവനും ഇസ്ഹാഖ് നബിയുടെ മക്കളാണല്ലോ ആര്? ഇസ്ഹാഖ് നബിയുടെ മകന്റെ പേരാണ് ആര്? സയ്യിദുന യഅഖൂബ് നബി അലൈഹിസ്സലാം. ഒക്കെ പറയുന്നു യഅഖൂബ് നബി അലൈഹിസ്സലാം. പ്രവാചകനാണ്. മകനെ കിട്ടാതെ വിഷമിച്ചതാകുന്ന ഒരു വാപ്പ, ആ വാപ്പാക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്ത മകൻ, ലോകത്തെ ഏറ്റവും സുന്ദരന്മാരായ അത്യുത്കൃഷ്ടരായ വ്യക്തികളാകുന്ന അംബിയാ മുർസലിങ്ങളെയാണ് കൊടുത്തത്. ശരിക്കും ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിക്കണേ, വാപ്പമാര് ശരിക്കും ശ്രദ്ധിക്കണം. നേരത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ലഹരിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണർത്തിയപ്പോഴാണ് ആ ചെറുപ്പക്കാരെ ഒന്ന് ഉണർത്താൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യം വേണ്ടി ഓർമ്മപ്പെടുത്താൻ, നമ്മുടെ മക്കൾ സ്വാലിഹായി തീരാൻ, നമ്മൾ സ്വാലിഹായി തീരാൻ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്, നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യം എന്താ, സ്വാലിഹായാൽ കിട്ടുന്ന ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും ശ്രദ്ധിക്കണേ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം അടക്കമുള്ളതാകുന്ന അംബിയാ മുർസലീങ്ങളെ കൊണ്ട് അല്ലാഹു സമ്പുഷ്ടമാക്കി മക്കളെ അല്ലാഹു നൽകി. ആർക്ക്? ഇബ്രാഹിം നബി എന്ന വാപ്പാക്ക്. വാപ്പാക്ക് എത്ര നാള് മക്കളില്ല? വർഷങ്ങളായിട്ട് മക്കളില്ല. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ഒരു മകൻ. ആ ഇസ്ഹാഖ് നബിയുടെ മകനാണ് ആര്? യഅഖൂബ് നബി അലൈഹിസ്സലാം അടുത്ത മകൻ. ആ യഅഖൂബ് നബിയുടെ മകനാണ് ആര്? സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം.
മക്കളെ കൊടുത്തു എന്ന് മാത്രമല്ല, ആ മക്കളെല്ലാം സ്വാലിഹീങ്ങളുമായി തീർന്നു. ഇതൊരു നിസ്സാര വിഷയമല്ല. എന്തുകൊണ്ട്? വല്യപ്പയുടെ തേട്ടം അങ്ങനെയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തതെന്താ? ഖുർആനിലുണ്ട്, ശരിക്കും പഠിക്കണം നമ്മൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളില്ലാതെ വിഷമിച്ചതായ പ്രവാചകനാണ്. അള്ളാഹുവിനോടുള്ള ദുആ ഒന്ന് മാത്രമാണ്, അള്ളാഹുവേ എനിക്കൊരു കുട്ടിയെ നൽകണേ എന്നല്ല, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ചോദിക്കുമ്പോഴെല്ലാം അള്ളാഹുവിനോട് ചോദിച്ചതായ പ്രാർത്ഥന, പഠിച്ചു വെക്കണേ മെട്ടമ്മലിലുള്ള ഉമ്മ, പഠിച്ചു വെക്കണേ സഹോദര, പഠിച്ചു വെക്കണേ ഉപ്പ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അമ്പിയാക്കളുടെ പിതാവ് എന്ന നാമധേയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായ പ്രവാചകനാണ്. ഇന്നും നമ്മൾ ആ പ്രവാചകന്റെ പേരിലാണ്, അവിടുത്തെ കുടുംബത്തിന്റെ പേരിലാണ്. ഒരു ബലി പെരുന്നാളിന്റെ സുദിനം പെരുന്നാളായി ഘോഷിക്കുന്നത് എങ്കിൽ അവിടുത്തെ ചരിത്രം പഠിക്കണേ, പഠിക്കണേ. മക്കളില്ലാതെ വിഷമിച്ചതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എനിക്ക് കുട്ടികളെ എന്താ അല്ലാഹ് എന്ന് ചോദിച്ചിട്ടില്ല. അല്ലാഹുവിനോട് ചോദിച്ചത് ഒരേ ഒരു ചോദ്യമാണ്, ചോദ്യമാണ് റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ പടച്ച റബ്ബേ എനിക്ക് മക്കളെ നൽകുകയാണ് എങ്കിൽ സ്വാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. ഫബശ്ശറനാഹു ഫബശ്ശറനാഹു ബിഗുലാമിൻ ഹലീം. സഹിഷ്ണുതയുള്ളതായ സ്വാലിഹായ ഒരു മകനെ നാം നൽകിയെന്ന് പരിശുദ്ധമായ ഖുർആൻ. നല്ല സ്വാലിഹായ ഒരു മകനെ നാം കൊടുത്തു, സഹിഷ്ണുതയുള്ള മകൻ. അറക്കാൻ വേണ്ടി പിടിക്കപ്പെട്ടപ്പോൾ പോലും ഓടാൻ വേണ്ടി നിൽക്കുന്നില്ല. റബ്ബിന്റെ കൽപ്പനയാണെങ്കിൽ ഇഫ് അൽ മാത്ത് ഉമർ, അല്ലാഹ് കൽപ്പിച്ചത് ചെയ്യൂ വാപ്പ എന്ന് പറഞ്ഞ് വാപ്പാടെ മുന്നിൽ കടന്നു കൊടുക്കുക. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മകൻ സാലിഹാവുക എന്ന് പറഞ്ഞാൽ അതാണ്. എന്താണ്? വാപ്പ ചോദിച്ചു, മകനെ ഞാനിങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ളതാകുന്ന ഒരു കൽപ്പന വന്നിട്ടുണ്ട്, നിന്നെ ബലി കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോ വാപ്പാടെ മുന്നിൽ പറയുന്ന വാക്കാണ് ഇഫ് അൽ മാത്ത് ഉമർ, യാബത്ത് ഇഫ് അൽ മാത്ത് ഉമർ, അള്ളാഹു കൽപ്പിച്ചത് ചെയ്യൂ വാപ്പ. സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അതാണ് സ്വാലിഹായ ഒരു മകന്റെ വാക്ക്. നമ്മുടെ മക്കൾ അങ്ങനെ പറയുമോ ചിന്തിക്കണം. നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങാൻ പറഞ്ഞാൽ തന്നെ മക്കളുടേതാകുന്ന ശൈലി എന്താണ്, അവരുടെ വർത്തമാനം എന്താണ്, ഉമ്മമാര് ആലോചിക്കണം. നമ്മുടെ മക്കൾ സ്വാലിഹായിട്ടുണ്ടോ? അല്ലാഹു സ്വാലിഹാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും. ഇസ്മായിൽ നബി അലൈഹി സ്സലാമിന് അല്ലാഹു മകനായി നൽകുകയാണ്. വീണ്ടും തുടർത്തി അല്ലാഹു കൊടുക്കുന്നു, സയ്യിദുനാ ഇസ്ഹാഖ് നബി അലൈഹി സ്സലാം. അവരുടെ പരമ്പര മുഴുവനും പ്രവാചകന്മാർ. മക്കളെ കൊടുത്തു എന്ന് മാത്രമല്ല, എല്ലാവരും ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട ആളുകളാണല്ലോ അമ്പിയാക്കൾ. ആ വിഭാഗത്തിൽ മക്കളെ ഉൾപ്പെടുത്തി നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ യൂസഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു അത്രേ, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, യൂസഫ് ബിനു യാഖൂബ് ബിനു ഇസ്ഹാഖ് ബിനു ഇബ്രാഹിം, സദഖ റസൂലുള്ളാഹി. യൂസഫ് നബി അലൈഹിസ്സലാം ആരെന്നറിയുമോ, ആരെന്നറിയുമോ? മാന്യന്റെ മകൻ, മാന്യന്റെ മകൻ, മാന്യന്റെ മകനാണ് യൂസഫ്. ഇബ്രാഹിമിന്റെ മകൻ, ഇസ്ഹാഖിന്റെ മകൻ, യാക്കൂബിന്റെ മകനാണ് യൂസഫ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒക്കെ മാന്യന്മാരായ ആളുകളാണ്, എല്ലാം സ്വാലിഹീങ്ങളാണ്. ഇവരെല്ലാവരും സ്വാലിഹീങ്ങളിൽ പെട്ടവരാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വകുല്ലും മിന സാലിഹീം. ഇവരെല്ലാം സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളുകൾ. ഒരു പ്രവാചകനുമില്ല സ്വാലിഹാകാത്ത. എല്ലാവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹി സ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, വഅദ്ഖൽനാഹു ഫീ റഹ്മത്തിനാ ഇന്നഹു മിനസ് സാലിഹീൻ.
ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗരതിയുടെ വിഷയത്തിൽ ഉന്മൂലനം ചെയ്തു അത്രേ. ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായി നശിപ്പിച്ചു കളയുകയാണ്, നശിപ്പിച്ചു കളയുകയാണ്. പഠിച്ചു വെക്കണേ, പാഠമാണ് പാഠമാണ്. ഇന്നത്തെ നവതലമുറയിൽ സ്വർഗരതിയോട് താല്പര്യം വെക്കുന്ന സഹോദരങ്ങളില്ലയോ, സഹോദരിമാരില്ലയോ, സഹോദരിമാരില്ലയോ? കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും അത്തരത്തിലുള്ള ചിന്താധാരകളിലേക്ക് പോയില്ലയോ? കോഴിക്കോടുള്ളതാകുന്ന രണ്ട് സഹോദരിമാര്, പ്ലസ് ടു വിദ്യാർത്ഥിനികളാകുന്ന സഹോദരിമാര് പരസ്പരം കെട്ടിപ്പുണഞ്ഞ ശാരീരിക ബന്ധത്തിൽ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് ബന്ധപ്പെട്ട് ഇടമുറിയാനാവാത്ത ബന്ധമായത് പിന്നീട് മാറി. കോവിഡിന്റെ കാലഘട്ടം വന്നപ്പോൾ വല്ലാതെ മാനസികമായ സംഘർഷമായി. അവർ കോടതിയിലേക്ക് വന്നുകൊണ്ട് കേസ് ഫയൽ ചെയ്യുകയാണ്, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം, സ്വർഗരതി അനുരാഗം ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് കൊണ്ടെത്തിക്കണം, മാത്രമല്ല ഞങ്ങൾക്കത് അനുവർത്തിക്കുന്ന രാജ്യത്താണ് ജീവിച്ചു പോകുന്നത്, പരിപൂർണമായി അനുവദിക്കുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങൾ പോകുന്നത്. മാതാപിതാക്കൾക്കെതിരെ കേസ് നൽകുകയാണ്, ഹൈക്കോടതിയടക്കം അവർക്ക് അനുകൂലമായി വിധി നൽകുകയാണ്. 18 വയസ്സ് വരെ അവളെ പഠിപ്പിച്ചതാകുന്ന മാതാപിതാക്കൾ, അവൾക്ക് വേണ്ടുന്നതായ ഭക്ഷണം നൽകിയ രക്ഷിതാക്കൾ, അവർക്ക് വേണ്ടുന്ന പാർപ്പിട സൗകര്യങ്ങൾ നൽകിയ കുടുംബാദികൾ, അവർക്ക് വേണ്ടുന്ന ജീവിതോപാധികൾ കൊടുക്കാൻ വേണ്ടി പ്രവാസ ലോകത്ത് നിന്ന് കഷ്ടപ്പെട്ടതാകുന്ന രക്ഷിതാക്കൾ അവരെ കോടതി മുറിയിൽ നിർത്തിക്കൊണ്ട് ജഡ്ജിയുടെ വാദമാണ് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അനുവാദമാണ്. പെണ്ണും പെണ്ണുമായി ഒരുമിച്ച് ജീവിക്കുന്ന കാലഘട്ടം 1400 വർഷം മുമ്പ് മുത്തുനബി പറഞ്ഞില്ലയോ? നിക്കാഹുർ റജുലിയ റജുലാ വ നിക്കാഹുൽ മർഅതി അൽ മർഅതാ. പുരുഷന് പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തുന്ന കാലഘട്ടം വന്നാൽ സ്ത്രീകൾ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് സ്വർഗരതിയുടെ അനുരാഗ അനുഭൂതിയിൽ നിലകൊണ്ട് പരസ്പരം ഞങ്ങൾ വിവാഹം കഴിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് സ്ത്രീകൾ തന്നെ സമൂഹത്തോട് വിളിച്ചു പറയുന്ന കാലഘട്ടം വന്നാൽ ലോകാവസാനമാണ് സാബ, ലോകാവസാനമാണ് സാബ. 1400 വർഷം മുമ്പ് മുത്തനവി പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ കാണുകയല്ലയോ? കലാലയങ്ങളിലേക്ക് മക്കളെ പറഞ്ഞുവിടുന്ന മെട്ടമ്മലിലുള്ള പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, കാസർഗോഡുള്ള പ്രിയപ്പെട്ടതാകുന്ന ഉമ്മമാരെ, ബാംഗ്ലൂരിലേക്കും മാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കളെ പറഞ്ഞുവിട്ട് സമൂഹത്തിന്റെ മുന്നിൽ കരിമ കാണിച്ചുകൊണ്ട് എന്റെ മകൻ UK പോയവനാണ്, എന്റെ മകൻ അമേരിക്കയിൽ പോയി വിദ്യാഭ്യാസം നുകർന്നവനാണ്, എന്റെ മകൻ ചൈനയിൽ പോയി MBBS കരഗതമാക്കിയവനാണ്, എന്റെ മകൾ ലണ്ടനിലാണ് പഠിച്ചതെന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ കരിമ കാണിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ആ മക്കൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന പാശ്ചാത്യ സംസ്കാരത്തെ കുറിച്ച് 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലയോ? പുരുഷന് പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തി പരസ്പരം സായൂജ്യമണിയുന്ന കാലഘട്ടം വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഹബീബുനാ ഷഫിയോനാ റസൂലുള്ളാഹി. ഇന്ന് പുരുഷൻ പുരുഷനെ കൊണ്ട് ലൈംഗിക രതിക്രീഡയിൽ സായൂജ്യമണിയുന്ന കാലഘട്ടമല്ലയോ? അത്തരത്തിലുള്ള ഖേകൾ അധികരിച്ച കാലഘട്ടമല്ലയോ? സ്ത്രീകൾ സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്തിയിട്ട് പരസ്പരം സായൂജ്യമണിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ബഹളം വെച്ച് അത്തരത്തിലുള്ള ജീവിതത്തിലേക്ക് പോകുന്നവരല്ലയോ? വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നവരല്ലയോ? ലെസ്ബിയനുകളായി മാറുകയല്ലയോ? ആദരവായ പ്രവാചകൻ എന്ന് പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ ഈ സമൂഹം ദർശിക്കുകയല്ലയോ? അത്തരത്തിലുള്ള പ്രവണതയുമായി നിലകൊണ്ടതായ ഒരു കാലഘട്ടം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായമാണ്. ഖുർആൻ അവരെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ നശിപ്പിച്ചത് സ്വർഗരതിയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചതായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അവരെ അല്ലാഹു നശിപ്പിച്ചതിന്റെ കോലം ഖുർആൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം, ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി അവരുടെ കാഴ്ച മുഴുവനും അല്ലാഹു പറിച്ചു കളയുകയാണ്.
എല്ലാവരുടെയും കണ്ണല്ലാഹു അടിച്ചു പൊട്ടിക്കുകയാണ്. ഇവർ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ സർവരുടെയും കാഴ്ച പോയി എന്ന് വിശുദ്ധമായ ഖുർആൻ. ഫജഅല ആലിയഹ സഫിറഹ وأمطرنا عليها من حجارة من سجيل مضود. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്ന് ശിക്ഷകളാണ് അവർക്ക് മേൽ അല്ലാഹു നൽകിയത്. ഒന്ന്, അവരുടെ കണ്ണടിച്ച് പൊട്ടിക്കുകയാണ്, കണ്ണിന്റെ കാഴ്ച അല്ലാഹു ഇല്ലാതാക്കുകയാണ്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മേൽ ആകാശ ലോകത്ത് നിന്ന് തീയുടെ കല്ല് അല്ലാഹു വർഷിപ്പിക്കുകയാണ്. وأمطرنا عليهم سجارة حجارة من سجل مضود. നരകത്തിൽ വെച്ചുകൊണ്ട് ചൂടാക്കപ്പെട്ടതായ അതിശക്തമാകുന്ന ചൂടുള്ള തീക്കനലുകൾ അവരുടെ മേലല്ലാഹു വർഷിക്കുകയാണ്. തീക്കട്ട അവരുടെ മേലല്ലാഹു വർഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തിന് നൽകിയതായ രണ്ടാമത്തെ ശിക്ഷയാണ് ശിക്ഷയാണ് തീക്കട്ട അവരുടെ മേൽ വർഷിച്ചു എന്ന് മാത്രമല്ല, ഫജഅല ആലിയഹ സാഫിലഹ ആ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ വസിച്ചിരുന്നതായ ഭൂമിയെ കീഴ്മേൽ അല്ലാഹു മറിച്ചു കളയുകയാണ്. താഴെ നിന്ന് എടുത്തുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുവന്ന് നിലത്തെ കടിച്ച് നിലം പരിശാക്കുകയാണ്. ഇന്നലകളിൽ ഇത്തരത്തിലുള്ള ഒരു സമൂഹം ഈ ലോകത്തില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന വിധത്തിലേക്ക് ആ സമൂഹത്തെ അല്ലാഹു ഉന്മൂലനം ചെയ്തു. അത്രേ പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. മക്കളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കുന്നതായ രക്ഷിതാക്കളെ, സഹോദര സഹോദരി, നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണേ. മക്കൾ സാലിഹായി തീരാൻ ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ല എങ്കിൽ അപകടമാണ്, അപകടമാണ്. ശ്രദ്ധിക്കേണ്ട വിഷയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരു ഉമ്മ മിനിഞ്ഞാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മകൻ ഭയങ്കര ബഹളാണ് വീട്ടില്, 20 വയസ്സുണ്ട് മകന്, എന്താണ് പ്രശ്നം? അവന് പെണ്ണാവണം, ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ്. മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന വിഷയമായി പറഞ്ഞു. ഒരു ഉമ്മ വിളിച്ചിട്ട് അവര് കരയാണ്. 20 വയസ്സുള്ള മകൻ, അവൻ അതിനുള്ള ആളെ എല്ലാം സജ്ജീകരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ അവന്റെ ഒരു ചായ്വ് അങ്ങോട്ടാണ്, പെണ്ണാകണം. ഇപ്പൊ അവന്റെ ബോഡി ഷേപ്പുകളൊക്കെ ആരിയിരിക്കാക്കാൻ വേണ്ടി, ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി അവർ റെഡി ആയിരിക്കുക. അടുത്ത ദിവസം നടത്തും. 28 അങ്ങനെ ഡേറ്റ് എടുത്തിരിക്കുക, ഓപ്പറേഷൻ നടത്തുമെന്നവൻ പറഞ്ഞിരിക്കുക. വീട്ടിൽ വന്ന് നേരത്തെ പല ഡേറ്റുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവനെ ഉറപ്പിച്ച മട്ടാണ് ഏകദേശം. ഒന്ന് ചിന്തിച്ചു നോക്കാൻ ആവുതുമില്ല. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. പെണ്ണാകാൻ വേണ്ടി ശസ്ത്രക്രിയ നടത്തുക, ആര്? 20 വയസ്സുള്ള ചെറുപ്പക്കാര്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളാണിത്, ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. മക്കളെ ചെറുപ്പത്തിലെ നിരീക്ഷിക്കണം, അവരെ ശ്രദ്ധിക്കണം. മക്കൾക്ക് അവർക്ക് സ്വാതന്ത്ര്യം നൽകി ഇഷ്ടം പോലെ ഏത് കോലത്തിലും രൂപത്തിലും ജീവിക്കാമെന്ന ഒരു സാഹചര്യം രക്ഷിതാക്കൾ വെച്ചു കൊടുക്കരുത്. എന്നിട്ട് പിന്നീട് അവസാനം വന്നിട്ട് എന്റെ മോൻ സാലിഹായില്ല എന്ന് പറഞ്ഞ് കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. മക്കളെ സാലിഹ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങണം പ്രക്രിയ. ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങേണ്ട പ്രക്രിയ നേരത്തെ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നീ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ അഊദും ബിസ്മിയും ചൊല്ലിക്കൊണ്ട് ബന്ധപ്പെടണേ, ഇല്ലെങ്കിൽ അപകടമാണ്, മക്കൾ സ്വാലിഹാവുകയില്ല. ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ വയത് പറയുമ്പോ തമാശയിലൂടെ കേട്ട് ഇങ്ങനെ വിടും. ഞാൻ ഈ അടുത്ത് തൃശ്ശൂര് വരാന്തരപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അതിനു വേണ്ടി പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി വീട്ടിൽ, കിടപ്പുമുറിയിൽ അതിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അല്ലാഹുമ്മ ജന്നിബി ശൈത്താന വജന്നിബി ശൈത്താന മാറതൊക്കെ തന്നെ ദുആ. എല്ലാം സംഭവത്തിൽ ഏർപ്പെടുമ്പോൾ ചെയ്യേണ്ട ദുആ ബെഡ്റൂമിൽ ഭയങ്കരമായിട്ട് കല്ലുമ്മ കൊത്തി വെച്ചിരിക്കുക, കാരണം എന്താ, മറക്കാതിരിക്കാനായിരിക്കും നല്ലതാണ്. നമ്മുടെ വീടുകളിലൊക്കെ ചില പള്ളിയിലോട്ട് ചെല്ലുമ്പോൾ ബാത്റൂമിൽ ഇറങ്ങുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ദുആ ഉണ്ടല്ലോ, അതുപോലെ അദ്ദേഹം ബെഡ്റൂമിൽ ഇത് റെഡിയാക്കി വെച്ചിരിക്കുക. കാരണം വലിയൊരു വിഷയമാണത്, തമാശയായിട്ട് നമ്മൾ കേൾക്കുന്നെങ്കിലും വലിയൊരു ഗൗരവമുള്ള വിഷയമാണ്. കാരണം ആരും അത് ചെയ്യലില്ല, മറന്നു പോകലുണ്ട്. സുന്നത്തായ ദുആ ആണ്, നബിതങ്ങൾ പഠിപ്പിച്ചതല്ലേ.
ബിദങ്ങൾ പഠിപ്പിച്ചതല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിനെ നിസ്സാരവൽക്കരിക്കുന്നവരായി മാറിയതുകൊണ്ട് മക്കൾ ഇന്ന് സ്വാലിഹാകുന്നില്ല. മക്കൾ സ്വാലിഹാകാത്തതിൽ വസരിക്കുന്ന ദുഃഖിക്കുന്ന മാതാപിതാക്കളായി മാറുകയാണ്. നാ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, തമ്മാടിയായി മാറി, കള്ളുകുടിയനായി മാറി, ലഹരിക്ക് അടിമപ്പെടുന്നു, വീട്ടിൽ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നു, ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന മക്കൾ, അപ്പയുടെ ഉമ്മയുടെ ഒരു വിഷയം തുറന്നു പറയുന്നില്ല, ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന മക്കൾ വളരെ ശ്രദ്ധിക്കണം. അവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അടച്ചിട്ട റൂമിൽ ഒറ്റക്കിരിക്കുക, മൂന്നും നാല് മണിക്കൂർ ഇരുന്നാലും ഒരു പ്രശ്നമല്ല. വാതിന് വേണ്ടി വാപ്പയും ഉമ്മയും പോകുമ്പോഴത്തേക്ക് വാപ്പയുടെ ഉമ്മ പറയും, നിങ്ങൾ പൊയ്ക്കോ. ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളിൽ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഒക്കെ പഠിക്കുന്ന മക്കൾ വീട്ടിലുണ്ടാകും, അധിക മക്കളും ഉണ്ടാവും, ഉറപ്പാണ്. വാപ്പായും ഉമ്മ ഇങ്ങ് പോകുന്നു, വലിയ വാതൊക്കെ കേട്ട് റാഹത്തായി തസ്ബിയൊക്കെ പിടിച്ച് ഇരിക്കുക, വീട്ടിൽ മക്കൾ വേറെ സാധനം പിടിച്ചിരിക്കുക, WWW വേറെ കോലത്തിലോട്ട് പോയി. ഇതാണ് അവസ്ഥ. നമ്മളൊരു വാതിന് അവരെ കൊണ്ടുവരുന്നില്ല, കേൾപ്പിക്കേണ്ട അഹ്ലികാരെ കേൾപ്പിക്കുന്നില്ല, അവരൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഞങ്ങള് ഇതിനകത്ത് ഓൺലൈൻ വഴി കേട്ടോളാം എന്ന് പറഞ്ഞ് വാപ്പായും ഉമ്മയും പറഞ്ഞു വിട്ട് രണ്ട് മിനിറ്റ് അങ്ങോട്ട്, പിന്നെ രണ്ട് മിനിറ്റ് അത് കഴിയുമ്പോൾ വേറെ ചാറ്റിംഗ്. ഇതല്ലേ സമൂഹത്തിൽ നടക്കുന്നത് അല്ലേ? എത്രയോ മക്കൾ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങളുടെ മക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, ഉമ്മമാരും ചിന്തിക്കുക, നിങ്ങളുടെ 16-17 വയസ്സുള്ള മകൾ എവിടെയാണ്, എവിടെയാണ് ഈ സദസ്സിൽ വന്നതാകുന്ന മക്കൾ എത്ര പേരുണ്ട്? നമ്മുടെ ആൺമക്കളിൽ തന്നെ എത്ര ആളുകൾ ഈ സദസ്സിൽ വരാത്തവരുണ്ട്? 500 കുടുംബങ്ങളുടെ മഹലല്ലേ നമ്മുടെ? ഇനി ഉണ്ടല്ലോ വരാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ. ഉണ്ട്. എവിടെ പോയി അവര്? പ്രവാസ ലോകത്തുള്ളവരെ കുറിച്ചല്ല, നാട്ടിലുള്ളവർ തന്നെ എത്ര ആളുകളുണ്ട്? വരാതിരിക്കുന്നവർ, ശ്രദ്ധിക്കാത്തവർ ഒക്കെ നമുക്ക് പറയാനൊരു കാരണമുണ്ട്. പഠിക്കാനാണ്. എന്താ പഠനം? എന്ത് പഠനം? അപ്പൊ ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സുകളോട് ഒരു പഠനമല്ലേ? നമ്മൾ ഭൗതികമായ പഠനത്തിന് താല്പര്യം വെച്ച് മക്കള് സാലിഹാകാതിരിക്കുന്നു. ശ്രദ്ധിക്കണം, മക്കളെ കേൾപ്പിക്കേണ്ട പല വിഷയങ്ങളും നമ്മൾ കേൾപ്പിക്കാതെ പോവാൻ, അവരറിയാതെ പോവാൻ, അവൾ കരിച്ചും രസിച്ചും രമിച്ചും അവരുടെ ജീവിതം തള്ളി നീക്കാൻ. വേൾഡ് കപ്പ് തുടങ്ങി, ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഒരു വാതിലും ഇല്ല. ഞങ്ങൾ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുക, വിരാട് കോഹ്ലിയാണ് ഞങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞ് കളി കണ്ടുകൊണ്ടിരിക്കുന്നു. ആയിക്കോട്ടെ, ഇന്ത്യ ജയിച്ചു, സന്തോഷം. ഇനി അതിന്റെ പിറകെ നീ ഇങ്ങനെ തോന്നി വീങ്ങും വേണ്ടി ഇങ്ങനെ പഠിച്ചോണ്ട് പഠിക്കും. നീ ധീരിയായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഠനങ്ങൾ ഒഴിവാക്കി ഇതിന്റെ പുറകെ തന്നെ കെട്ടിത്തൂങ്ങാതെ എന്താണ് സമൂഹത്തിന്റെ അവസ്ഥ? ബഹുമാനപ്പെട്ടതാകുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി സലാം ഇന്ന സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്ന് രീതിയിലുള്ള അദാബ് നൽകി അല്ലാഹു അവരെ ശിക്ഷിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹി സലാമിനെ പരിപൂർണമായി സംരക്ഷിക്കുകയാണ്. വഅദഖല്ലാഹു ഫീ റഹ്മതിനാ, ലൂത്ത് നബി അലൈഹിസ്സലാം എന്ന പരിശുദ്ധനായ പ്രവാചകൻ സംശുദ്ധനായ വ്യക്തിയാണ്, അദ്ദേഹത്തെ നാം നമ്മുടെ റഹ്മത്തിൽ, നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിച്ചു, അദ്ദേഹത്തെ നാം ബുദ്ധിമുട്ടിച്ചില്ല, അദ്ദേഹത്തിന്റെ കണ്ണടിച്ച് നാം പൊട്ടിച്ചില്ല, അദ്ദേഹത്തെ നാം നശിപ്പിക്കുകയും ചെയ്തില്ല. എന്തുകൊണ്ടെന്നറിയുമോ? അദ്ദേഹം സജ്ജനങ്ങളിൽ പെട്ടതായ സ്വാലിഹായ സൽവൃത്തനായ മനുഷ്യനായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സ്വവർഗരതിയോ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരായി? സ്വാലിഹായ മനുഷ്യനായി. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ മക്കളെ ഇന്ന് പഠിക്കാൻ വിടുന്നു, പഠിക്കാൻ വിട്ടവന കലാലയത്തിൽ പോയി പഠിച്ച് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ വിടുന്ന കലാലയത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോ അല്ലാഹ് ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സമൂഹം മാറിയില്ലേ? ഇത്ര ആളുകൾ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ കേട്ട് മക്കൾ മാറുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇത്ര ഉദാഹരണങ്ങളിൽ അടുത്തിടെ സംഭവങ്ങൾ,
ഇന്ന് ഇറങ്ങിയിട്ടുള്ള യുക്തിവാദികളൊക്കെ നോക്ക്, ചെറിയ മക്കൾ, കോളേജിൽ പഠിച്ച മക്കൾ, അറബി കോളേജിലേക്കൊക്കെ പഠിക്കാൻ വിട്ട മക്കൾ, അള്ളാഹുവിനെ കുറിച്ച് ശരിക്ക് പഠിക്കാൻ വിട്ട മക്കൾ, അല്ല ഇല്ല എന്ന് പറയുന്ന വാദിക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹുവിന്റെ ഹിദായത്തെ ഊരിയെടുത്തു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സാര വിഷയമല്ല, നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു നൽകിയിരിക്കുന്ന ഹിദായ തീമാനിക പ്രകാശം അത് കെടുത്തിക്കളയാൻ ശ്രമിക്കുന്ന ധാരാളം ദുഃശക്തികൾ ഈ ഭൂമിയിലുണ്ട്. അതിനെ തടയിടാനാണ് മദ്രസയിലെ വിദ്യാഭ്യാസവും ഇത്തരത്തിലുള്ളതാകുന്ന ദീനീയ കലാലയങ്ങൾ മുഖേനയും നടക്കുന്നത്. മനസ്സിലാക്കണം, അതിന് തടയിടാൻ പിശാചി നമ്മളിലേക്ക് കൂടുതൽ വശംവദരാകാതിരിക്കാൻ, പിശാചിന്റെ കടിഞ്ഞാണിൽ നമ്മൾ പെടാതിരിക്കാൻ. ബഹുമാനപ്പെട്ട ശഹ്ര ബിൻ ഹൗശബ് റളിയല്ലാഹു തആല അൻഹു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്. ശഹ്ര ബിൻ ഹൗശബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖുൽതു ലി ഉമ്മി സലമത റളിയല്ലാഹു അൻഹാ, ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയോട് ഞാൻ ചോദിച്ചു പോയി, മാ അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇന്ദകി, എല്ലാ ദിവസവും അസർ കഴിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ അടുക്കൽ വന്നുകൊണ്ട് റോന്ത് ചുറ്റി ആവശ്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് പോകാറുള്ള മുത്തുനബി ഓരോരോ ദിവസങ്ങൾ ഓരോരോ ഭാര്യമാർക്ക് ഊഴം വെച്ചുകൊണ്ട് പരിശുദ്ധമായ ജീവിതം കാഴ്ചവെച്ചതായ ഹബീബ്, തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന ഏതാണ് ഉമ്മ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ട ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയോട് ശഹ്ര ബിൻ ഹൗശബ് റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, മാ അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇന്ദകി, നിങ്ങളുടെ അടുക്കൽ മുത്തുനബി വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏതാണ് ഉമ്മ? ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകൻ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യാറുള്ളത് തന്റെ വീട്ടിൽ വരുമ്പോൾ പ്രാർത്ഥിക്കാറുള്ളത്, യാ മുഖല്ലിബൽ ഖുലൂബ്, യാ മുഖല്ലിബൽ ഖുലൂബ്, സബ്ബിത ഖൽബി അലാ ദീനിക വഫി ത്വാഅതിക വഫി ഈമാനിക യാ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങൾ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ പ്രാവശ്യവും എന്റെ വീട്ടിൽ വരുമ്പോ ഏറ്റവും കൂടുതൽ അധികമായി ചോദിക്കാറുള്ള ദുആ ഇതാണ് കൂട്ടുകാരെ, കൂട്ടുകാരെ, ഏതാണ് ആ ദുആ എന്നറിയുമോ? യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന നാഥാ, സബ്ബിത ഖൽബി അലാ ദീനിക, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിന്റെ മേൽ അടിയുറച്ച് നിർത്തണേ അല്ലാ, വഫി ത്വാഅതിക വഫി ഈമാനിക യാ അല്ലാ, നിന്നെ അനുസരിച്ച് ജീവിക്കാനും നിന്റെ വിശ്വാസത്തിന്റെ മേലും എന്റെ ഹൃദയത്തെ നീ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാ. ഇതാണ് ഏറ്റവും കൂടുതൽ നബിദങ്ങൾ എന്റെ അടുക്കൽ വരുമ്പോൾ ദ്വാരക്കാറുള്ളത്. ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ, നബിയുടെ ഭാര്യ പറയാ, ആരാ ദുആ ചെയ്യുന്നത്? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നു തന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. ശ്രദ്ധിക്കണേ, നമ്മൾ ശ്രദ്ധിക്കണേ, ഈമാൻ നഷ്ടപ്പെട്ടു പോയി, സാലിഹാവൂല, ഈമാൻ കാമിലാവൂല, മോശപ്പെട്ട വ്യക്തിയായി മാറും. അതിനുവേണ്ടി നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്, അധികരിച്ച ദുആ, അക്സറു മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളൊക്കെ കാണാതെ പഠിക്കേണ്ട ദുആ ഏതാണ്? യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത ഖൽബി അലാ ദീനിക വഫി ത്വാഅതിക വഫി ഈമാനിക യാ അല്ലാ, നിന്റെ വിശ്വാസത്തിലും നിന്റേതാകുന്ന സംസ്കാരത്തിലും നിന്റെ ആരാധനയിലുമായി എന്റെ ഹൃദയത്തെ നീ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാ, ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന നാഥാ, എന്റെ ഹൃദയത്തെ നിന്റെ വിശ്വാസത്തിൽ അടിയുറപ്പിക്കണേ അല്ലാ.
ഉമ്മു സലമ ബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ മുത്തനബിയോട് ചോദിച്ചു, മാലി അക്സരി ദുആഇക യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത ഖൽബി അലാ ദീനിക യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, തങ്ങൾ എന്തിനാണ് ഈ ദുആ അധികരിപ്പിക്കുന്നത്? എന്തിനാണ് ഈ ദുആ എപ്പോഴും തങ്ങൾ അധികരിപ്പിക്കുന്നത്? ഫഖാലലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു തന്നു, യാ ഉമ്മ സലമ, അല്ലയോ ഉമ്മ സലമ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനതാകുന്ന കൈകളിലാണ് വിശ്വാസികളുടെ ഈമാൻ സ്ഥിതി ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അധികാര പരിധിയിലുള്ളതാണ് നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അവനിഷ്ടമുള്ളവർക്ക് ഈമാൻ നൽകും, അവനിഷ്ടമുള്ളവർക്ക് ഈമാനിനെ തെറ്റിച്ചു കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിനെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് നിസ്സാരമായ സംഗതിയല്ല ഉമ്മു സലമ. അതുകൊണ്ടാണ് റബ്ബിനോട് ഹൃദയത്തെ തിരിക്കുന്ന നാഥാ, എൻ്റെ ഹൃദയത്തെ ഈമാനിൽ അടിയുറച്ച് നിർത്തണേ എന്ന് ഞാൻ അധികമായി ദുആ ചെയ്യുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി പഠിച്ചു വെക്കണേ സഹോദരിമാരെ. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവേണ്ട പ്രാർത്ഥനയാണ്. കാരണം ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ മുഅ്മിനാവുകയില്ല, കാഫിറായി ചത്തുപോകുന്നതാണ്. ഇന്ന് എത്രയോ മക്കളാണ് ലോകത്തിൻ്റെ പല കോണുകളിലേക്ക് വിദ്യാഭ്യാസം നുകരാൻ പോകുന്ന, അവസാനം തിരിച്ചു വരുമ്പോൾ നിരീശ്വരവാദികളായി ദീനില്ലാത്തവരായി മടങ്ങി വരികയാണ്.